മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. വികസന കാര്യങ്ങളിൽ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിൽ പങ്കെടുക്കുക എന്നത് തന്റെ ബാധ്യതയാണ് കാണുന്നതെന്നും അതിനാലാണ് പങ്കെടുത്തതെന്നും മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ പങ്കെടുത്ത പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ മരുമകൻ തിരു പൂക്കേൽ സ്വദേശി ഹസീബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും പാർട്ടി നടപടിയുണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ലീഗ് നേതാവ് പി പി ഇബ്രാഹിം മാസ്റ്ററും പ്രതികരിച്ചു. അച്ചടക്ക നടപടിയെ തുടർന്ന് ഇബ്രാഹിം മാസ്റ്ററെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി പാർട്ടി നേതൃത്വം അറിയിച്ചു. വികസന കാര്യങ്ങളിൽ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. അതിനാലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തതെന്നും പാണക്കാട് കുടുംബം വികസന കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ മരുമകൻ ഹസീബ് സക്കാഫ് തങ്ങൾ പറഞ്ഞു. അല്ല, അവിടെയും ഞാൻ മുൻഗണന കൊടുക്കുന്നത് നാടിൻ്റെ വികസനമാണ്. വികസനം വരട്ടെ, കക്ഷി രാഷ്ട്രീയം പിന്നെ വരട്ടെ. ഇപ്പോൾ പരിഷ്കൃത സമൂഹങ്ങളിൽ പലതും നമ്മൾ കാണുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കഴിയുന്നതോടുകൂടി വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല. വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൽ കക്ഷി രാഷ്ട്രീയം ഇടപെടുന്ന ഒരു പ്രവണത ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പാണക്കാട് കുടുംബവും വികസനത്തിന് തന്നെയാണ് മുൻപും പ്രാധാന്യം കൊടുത്തിരുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻപ് സഹകരിച്ച ചരിത്രമുണ്ടല്ലോ. അല്ല, ഇടതുപക്ഷമല്ല, ഭരണകൂടവുമായി സഹകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നു. അതിൽ തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും കുടുംബത്തേക്കാൾ സമൂഹത്തിന്, സമൂഹം വളരുന്നതിനനുസരിച്ച് നമുക്കും വളർച്ച ലഭ്യമാകൂ എന്നാണ് എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അതിൻ്റെ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായി അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ എൻ്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് തനിക്കുള്ളതെന്നും നാടിൻ്റെ വികസനങ്ങൾ രാഷ്ട്രീയം കാണേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ തൽക്കാലം കക്ഷി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തിടത്തോളം കാലം പിന്നെ ഒരു ഇടതുപക്ഷം എന്നുള്ളതിന് വലിയൊരു പ്രസക്തി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. രാഷ്ട്രീയം എനിക്കുണ്ട്, എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, അത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയുമാണ് ചെയ്തതെന്നും ലീഗ് നേതാവ് പി പി ഇബ്രാഹിം മാസ്റ്റർ പറഞ്ഞു. അത് ഒന്നാമത് ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നമ്മളെ വീട്ടിലേക്ക് വരികയാണ്, നമ്മളെ സാന്നിധ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ കിട്ടിയ ചാൻസ് നമ്മൾ പരമാവധി ഒന്ന് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അതേസമയത്ത് അവരെ മറ്റേ ജനറൽ മറ്റേ പരിപാടിയോ മറ്റുള്ള കാര്യങ്ങൾ വിജയിപ്പിക്കുന്ന കാര്യങ്ങളിൽ പൊതു പരിപാടിക്ക് നമ്മൾ പോകുന്നില്ല. ഈ സംഗതിക്ക് നല്ലൊരു സന്ദർഭം കിട്ടിയപ്പോൾ ആ സന്ദർഭം വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഘടനകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല. അങ്ങനെ കാരണം വെച്ചാൽ പി ടി മുഹമ്മദ് ബഷീർ പിന്നെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ നമ്മുടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എങ്ങനെ പറയുക? പാർട്ടിയോട് ചോദിച്ചിരിക്കണോ? പാർട്ടി അംഗീകരിച്ചിരിക്കണോ? ഷിഹാബ് തങ്ങളോട് സാദിഖലി ഇതിഹാസങ്ങളോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അല്ലല്ലോ, ഒറ്റക്കെടുത്തുണ്ട് പറഞ്ഞല്ലോ. അല്ല, നടപടി അവരെ നടപടിയെടുക്കേണ്ട കേസുകളിൽ ഇതൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം ഈ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മളെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളല്ല. ഞാൻ വിവിധ സംഘടനകളുടെ പ്രതിനിധിയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ സന്ദർഭം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൻ്റെ രാഷ്ട്രീയ നിലപാട് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ പാർട്ടി നടപടി ഉണ്ടായാൽ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ലീഗ് നേതാവ് പി പി ഇബ്രാഹിം മാസ്റ്റർ പറഞ്ഞു. അങ്ങനെ തുടർന്നാലും പാർട്ടി എന്താ പറയുന്നത് അത് കേൾക്കും. അതിന് സംശയമൊന്നും വേണ്ട, അങ്ങനെ പോകാന്നുള്ളൂ. പാർട്ടി വരെയാണ് ഉണ്ടാകുക, വീട്ടിൽ ഇരുന്നോളിന്ന് പറഞ്ഞാൽ അതിരിക്കും. ഞാൻ എൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ ഞാൻ പ്രവർത്തിക്കും. ഞാൻ അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ സുഖമില്ലാതെ കിടന്നിന കാലഘട്ടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ട് കിടന്നപ്പോൾ ഞാൻ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. അതിനൊന്നും യാതൊരു സംശയം എനിക്കിപ്പോൾ ഇല്ല. അത് പോവും. അത് പിന്നെ ഞങ്ങൾ സി എച്ച് മുഹമ്മദ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു വിശ്രമമുണ്ടെങ്കിൽ മൈ റെസ്റ്റ് ഈസ് ഇൻ ദ ഗ്രേവ് യാർഡ്. എനിക്കൊരു വിശ്രമമുണ്ടെങ്കിൽ അതെൻ്റെ ശ്മശാനമാണ്, എൻ്റെ ഖബറിടമാണ്. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും.
അത് സംശയമൊന്നുമില്ല. ജനങ്ങളോട് ബന്ധമില്ലാത്ത ഒരാണ് ഞാൻ ലീഗിലെ വലിയാളായിട്ട് കല്യാണം. ലേഖ നേതാക്കന്മാർ വരുമ്പോൾ അവരെ കൊത്തിപ്പിടിച്ച് സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ വലിയ പടായി പറഞ്ഞിട്ട് എന്താ കാര്യം, ജനങ്ങളുമായിട്ടാണ് അവൻ്റെ ബന്ധം വേണ്ടത്. ജനങ്ങളാണ് ഇവരെ ആരാക്കണം, എന്താക്കണം, വിജയിപ്പിക്കണം, തോൽപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും ജയിപ്പിക്കേണ്ടതൊക്കെ അവരാണ്. അവരായിട്ട് നമ്മൾ നിരന്തരമായ ബന്ധമാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ പാലിച്ചിട്ടുള്ളതാണ്. അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കൂടിയായ ഇബ്രാഹിം മാസ്റ്ററെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. നിലവിൽ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇബ്രാഹിം മാസ്റ്റർ. പാർട്ടിയിലും ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട്. മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തോടെയാണ് നടപടിയെന്നാണ് അറിയുന്നത്. ഇരുവരും നവകേരള സദസ്സിൽ പങ്കെടുത്തത് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്.